നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വളരെ പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത വന്നു ചേരുന്നു. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് വരുന്നത്. ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പണത്തിന്റെ തടസ്സങ്ങളൊക്കെ മാറുന്നു, ധനപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം ജീവിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. ഇവർ ഇനി വച്ചിരി വച്ചിരി കയറുന്ന ഒരു സാഹചര്യങ്ങൾ കാണുന്നു. എല്ലാം കൊണ്ടും ഭാഗ്യത്തിന്റെ നിറകടമാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നു, ജീവിതത്തിൽ പ്രതീക്ഷകൾ ആവോളം എത്തിച്ചേരുന്നു. ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈ സുവർണ അവസരം ഏതെല്ലാം രീതിയിൽ അവരുടെ ജീവിതത്തിൽ നിഴലിച്ചു കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഇവരുടെ സകല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ മാറുന്നു, പ്രതീക്ഷകൾ വാനോളം ഉയർന്നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഇവർക്കുണ്ടായിരുന്ന പലവിധ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറും. പണം വ്യക്തമായി കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള സാഹചര്യങ്ങൾ വന്നിച്ചേരുന്ന മികച്ച അവസരങ്ങളോടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറുന്നു, ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഉടനെ തന്നെ നടപ്പിലാകുന്ന, അവരുടെ ജീവിതം തന്നെ സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. ആഡംബരപൂർണമായ ഒരു ജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കുന്നു. കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് ശമനം വന്നു ചേരുന്നു. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന, ഐശ്വര്യ സമ്പൂർണമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങൾക്ക് മാറ്റങ്ങൾ കാണുന്ന, തടസ്സങ്ങൾ മാറി നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിച്ചേരുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ട് അവരുടെ ഭാഗ്യം തെളിയുന്നു. സൂര്യശോഭയോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന, ഐശ്വര്യ സമ്പൂർണമായ ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നിച്ചേരുന്ന സമയം തന്നെയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർ രാജാവിനെ പോലെ വാഴുന്ന തരത്തിൽ അവരുടെ ജീവിതം പാടെ മാറുന്നു. രാജ്യയോഗം തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു. രാജകീയ ഗുണങ്ങളും സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇവരുടെ കയ്യിൽ വന്നിച്ചേരുന്നു. പണത്തിന് ഒട്ടും കുറവ് വന്നിച്ചേരുന്നില്ല, അതായത് പണം യഥേഷ്ടം അവർക്ക് വന്നിച്ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഒതിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാഭാഗ്യമാണ്, മഹാവിജയമാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമാണ്. ഇവർക്ക് സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. സർക്കാർ ജോലി വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മഹാഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നു. സാമ്പത്തിക ഉന്നതിയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. സാമ്പത്തിക അച്ചടക്കം പാലിക്കുക, അനാവശ്യമായ വാക്കുതർക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും ഇവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നുചേരുകയും ചെയ്യുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. അതായത് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി നല്ലൊരു വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനോ, ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി നല്ലൊരു ജോലി ലഭിക്കുന്നതിനോ അതിനുള്ള അവസരങ്ങൾ വന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട നക്ഷത്രമാണ്. തൃക്കേട നക്ഷത്രക്കാർക്കും ഐശ്വര്യം വാരിവിതറി നിൽക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു ഭാവന ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ, ജോലിയുമായി മുന്നോട്ട് പോകുന്ന സ്ഥിതിയിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നിച്ചേരുന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുന്നു.
നേട്ടങ്ങൾ ഒരുപടിയാണ്. നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാരുടെ ചുവരുണ്ടാകുന്ന ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യം മഹാ ഐശ്വര്യമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇവർക്ക് അനുഭവിക്കാനും ജീവിതത്തിൽ കടന്നു വരുന്നതിനും സാധിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. സ്വർണത്തിളക്കത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. കാര്യവിജയം ഉണ്ടാകുന്നു. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ മഹാവിജയം തന്നെ വന്നു ചേരുന്നു. ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇവർ വിജയം കൈവരിക്കാൻ സാധിക്കും. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഇവർക്കുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക വിജയമുണ്ടാകുന്നു. പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് വിജയം കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ചുവരുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക വിജയം, ഉയർന്ന വരുമാനം, സമ്പന്ന പദവി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ്. ഉത്തരം നക്ഷത്രക്കാർക്ക് രാജകീയ പദവിയോടുകൂടി രാജ്യയോഗത്തിന് തുല്യമായ അവസ്ഥകളൊക്കെ ലഭിക്കുന്നു. ഇവിടെ തലയിൽ എഴുത്തു മാറുന്നു, സമയം തെളിയുന്നു. ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക വിജയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സമ്പന്ന പദവി, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. മികച്ച ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക വിജയത്തിലൂടെ ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പുണർന നക്ഷത്രമാണ്. പുണർന നക്ഷത്രക്കാർക്ക് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ പരാജയത്തിൽ നിന്നും വിജയത്തിൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നു. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. കോടീശ്വരയോഗമൊക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. സാമ്പത്തിക വിജയത്തിലൂടെ മിന്നുന്ന ഉയർച്ചകൾ, കുതിച്ചുവരാനുള്ള അവസരങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഐലിയം നക്ഷത്രമാണ്. കുടുംബത്തിലെ വലിയ വലിയ ഉയർച്ചകൾക്ക് കാരണക്കാരാകുന്ന ഒരു നക്ഷത്രമാണ്. പലപ്പോഴും പലതും സഹിച്ച് ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ഇവർ കഷ്ടപ്പെട്ട് ഈശ്വരനെ വിളിച്ച് അവരുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോയ ആളുകൾക്ക് ഇപ്പോൾ ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ വലിയ വലിയ ഉന്നതികൾ, ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച അവസരങ്ങൾ വന്നു ചേർന്നു. മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മഹാവിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.